കിള്ളിമംഗലം സഹകരണ ബാങ്ക് നിയമന കോഴ വിവാദം. ഡിവൈഎഫ്ഐ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി എൻ വി വൈശാഖൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഭരിക്കുന്ന കിള്ളിമംഗലം സഹകരണ ബാങ്ക് നിയമനത്തിനായി പണം ആവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പുറത്തുവിടുകയും സംഭവം വിവാദമാവുകയും ചെയ്തിരുന്നു. പാഞ്ഞാൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ വാസുദേവനും ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി എം കൃഷ്ണനും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് വിവാദമായത്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് കോഴ വാങ്ങി പിൻവാതിൽ നിയമനം നടത്തിയ സഹകരണ ബാങ്കിലെ യു ഡി എഫ് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി എൻ വി വൈശാഖൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ ബാങ്ക് അല്ല, സാധാരണക്കാരുടെ ബാങ്കാണ്, പാവപ്പെട്ടവന്റെ ബാങ്കാണ്, കർഷകന്റെ ബാങ്കാണ്. ഇതിന്റെ ഭരണസമിതിയിൽ കുറച്ച് കോൺഗ്രസുകാരുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസിന് ഈ ബാങ്കുമായി ഒരു ബന്ധവും ഇല്ല എന്നതാണ് വസ്തുത. ഇപ്പൊ കോൺഗ്രസുകാര് കരുതുന്നത് ഇവിടെ 10 ലക്ഷം വാങ്ങാം, ചേലക്കര പോയി 12 ലക്ഷം വാങ്ങാം, അപ്പുറത്ത് പോയി 18 ലക്ഷം വാങ്ങാം. അപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 14 ലക്ഷം വാങ്ങും. മുന്നണിയുടെ പേരെന്താണെന്നറിയോ? ഐക്യ ജനാധിപത്യ മുന്നണി. അതാണ് ഏറ്റവും വലിയ തമാശ. ഐക്യമില്ല, ജനാധിപത്യമില്ല, ഒരു മുന്നണിയില്ല. അവിടെ നിന്നിട്ട് അവർ പറയും ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. കോൺഗ്രസ്സുകാരൻ പറയും മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി വാങ്ങി. അപ്പൊ ലീഗുകാരൻ പറയും കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി വാങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണമാണ്. കോൺഗ്രസ്സുകാരൻ തന്നെ കോൺഗ്രസ്സുകാരനെ കുറിച്ച് പറയും ഇത് ഇയാൾ വാങ്ങിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചേലക്കര നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10-30 വർഷമായിട്ട് കോൺഗ്രസിനൊന്ന് തിരിഞ്ഞു വെക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഒന്ന് പിടിച്ചേക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങാനും ഇവർക്ക് ഇവിടെ നിന്നൊരു എം എൽ എയോ മന്ത്രി എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഈ ചേലക്കര 4 കണ്ടാക്കി വിറ്റ് 8 തവണ ഒരു കോഴ വാങ്ങിണ്ടാവില്ല. ഇതിനോടകം തന്നെ ഭരണമില്ലാത്ത കോൺഗ്രസിന്റെ അവസ്ഥ ഇതാ. കുറച്ച് ബാങ്കൊക്കെ ഉള്ള കോൺഗ്രസിന്റെ അവസ്ഥ ഇതാ. കോൺഗ്രസിന്റെ രാഷ്ട്രീയമായി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ചേലക്കരയിൽ പതിയെ പതിയെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കോൺഗ്രസ് ഭരണമില്ലാതെ ഉള്ളയിടത്തെല്ലാം തന്നെ നിർവഹിക്കുന്ന അഴിമതിയാണ്. ഈ നിലയിൽ ഇവരുടെ ഭരണം ഉണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് കോൺഗ്രസ് മാറിയാൽ ഈ കേരളത്തിന്റെ സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ അതിന് എതിരായി വിഘാതമായി നിൽക്കും. അങ്ങനെ വിഘാതമായി നിൽക്കുന്നവർ ഇപ്പോൾ തീരുമാനിച്ചതുപോലെ പ്രകടനം നടത്തി സമാധാനപരമായി ഒരു മുദ്രാവാക്യം വിളിച്ച് ചില പ്രസംഗം നടത്തി തിരിച്ചു പോകുക മാത്രമായിരിക്കില്ല ഇനിയൊരു വരവ് വരുമ്പോൾ നിർവഹിക്കേണ്ടി വരിക എന്ന വലിയ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം കൂടി ഇവിടെ ഞങ്ങൾ പിന്നെ അവതരിപ്പിക്കുകയാണ്. വള്ളത്തോൾ നഗർ ബ്ലോക്ക് ട്രഷറർ എം എ മൻസൂർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു, ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ജി ഗിരിലാൽ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ടി ആർ സതീഷ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ ആർ രാഹുൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടക്കുന്ന ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി വന്നവരല്ല ഞങ്ങൾ, അത് അവരുടെ കാര്യമാണ്. പക്ഷേ ഈ നാട്ടിലെ പൊതുവിൽ വരുന്ന ജനങ്ങളുടെ കാര്യങ്ങളെ വെല്ലുവിളിക്കുന്ന വിധത്തിലൊരു ബാങ്ക് പോവുകയാണെങ്കിൽ ആ കാര്യങ്ങളിൽ നേരിട്ടിടപെടുന്ന ഒരു ഉത്തരവാദിത്വമുള്ള യുവജന സംഘടന എന്നുള്ള നിലയിലാണ് ഡിവൈഎഫ്ഐ ഇന്ന് ഇവിടെ മാർച്ച് നടത്തിയത്. ഉദ്ഘാടകൻ, സംസ്ഥാന കമ്മിറ്റി അംഗം, ബന്ധപ്പെട്ട ആളുകൾ, ശേഷം സംസാരിക്കുന്നവർ, അവരെല്ലാം ഇതിൻ്റെ വിശദീകരണം നടത്തിയതാണ്. ഇവിടെ 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷവും 50 ലക്ഷവും ഒക്കെ വാങ്ങി ആളുകളെ തൊഴിൽ കൊടുക്കും എന്ന് പറയുകയാണ്. അപ്പം ആ ഒരു 10-15 മിനിറ്റുള്ള ആ ഒരു വർത്തമാനം കേട്ടവർക്കറിയാം, ഉമ്മൻചാണ്ടി ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തെ പരാമർശിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയിൽ ആരായാലും 10 ലക്ഷം രൂപ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സർക്കാരിനെ, അതിൻ്റെ മുഖ്യമന്ത്രിയെ, അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരിനുള്ള ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, അപ്പം അതിനെപ്പോലും അട്ടിമറിക്കുന്ന വിധത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അതിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത്.
സ്വാഭാവികമായും ആ വർത്തമാനം പുറത്തു വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് മുസ്ലിം യൂത്ത് ലീഗോ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ മറികടന്ന് അവർ ഈ വിഷയത്തെ പ്രതികരിക്കാൻ വേണ്ടി പത്രസമ്മേളനം നടത്തിയെന്നാണ്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ പൈസ വാങ്ങും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ശരികേടിനെതിരെ ആരാണ് ശബ്ദിക്കാനുള്ളത്? ഇത്തരത്തിലൊരു ശരികേടിനെതിരെ ശബ്ദിക്കാനുള്ളവരാരാണ്? ഞങ്ങളിതൊരു കേവലമായ രാഷ്ട്രീയം പറയാനുള്ള ഒരു വേദികയായിട്ടല്ല ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഈ നാടിങ്ങനെയല്ല, ഇത് അവസാനത്തെ ഒരു ബാങ്കല്ല. ഈ ബാങ്കും അടാട്ട് ബാങ്കും മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലുള്ളത്. അങ്ങനെ കരുതരുത് കോൺഗ്രസ്. അടാട്ട് ഒരു ഫാർമേഴ്സ് ബാങ്ക് ഉണ്ട്, ഇവിടെ ഒരു ഫാർമേഴ്സ് ബാങ്ക് ഉണ്ട്, അവിടെ 4 വിജിലൻസ് അന്വേഷണം, ഇവിടെ ദാ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുന്നു. ഞങ്ങളിത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ കുടുംബ രീതിയാണ്, അങ്ങനെയൊന്നും കരുതി പോകാനാവില്ല. Right, Shane News, Panyal.